നമസ്കാരം. ശബരിമല ചെമ്പോല വിവാദത്തിൽ മുഖ്യ പ്രതിയാക്കി ശ്രീകണ്ഠൻ നായർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. മോൻസന്റെ പുരാവസ്തു ശേഖരത്തിലെ ചെമ്പോലയും സഹീൻ ആന്റണിയുടെ വിവാദങ്ങളും 24 ന്യൂസിനെയും ശ്രീകണ്ഠൻ നായരെയും തെല്ലൊന്നുമല്ല വലച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ താനൊരു ആത്മകഥ എഴുതാൻ പോവുകയാണെന്ന് തുറന്നടിക്കുകയാണ് ശ്രീകണ്ഠൻ നായർ. വെറും ആത്മകഥയല്ല കേട്ടോ, എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തുമെന്നും പലരുടെയും തനിനിറം പുറത്തു കൊണ്ടുവരുമെന്നും ശ്രീകണ്ഠൻ നായർ തന്നെ പറയുകയാണ്. ഈ റോമാനഗരം ഒരു ദിനം കൊണ്ട് നിർമ്മിച്ചതല്ല, തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് തെറിക്കട്ടെ എന്നാണ് ശ്രീകണ്ഠൻ നായർ പറയുന്നത്. ഒപ്പം ആത്മകഥ രചനയുടെ വിശദാംശങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തി. ശബരിമല ചെമ്പോലയെ ചുറ്റിപ്പറ്റി കേസും വിവാദവുമായതോടെ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ വെടിപൊട്ടിച്ച് പിടിച്ചു നിൽക്കാനായിരുന്നു ശ്രീകണ്ഠൻ നായരുടെ നീക്കം. അങ്ങനെ ആ തുറന്ന യുദ്ധത്തിന്റെ ഭാഗമായി തന്നെ ഇന്നും ശ്രീകണ്ഠൻ നായർ 24 ന്യൂസിലെത്തി. ഒപ്പം ആത്മകഥയുടെ പ്രഖ്യാപനവും. നവംബർ 1 മുതൽ 38 കൊല്ലത്തെ മാധ്യമാനുഭവം ശ്രീകണ്ഠൻ നായർ പ്രസിദ്ധപ്പെടുത്തി തുടങ്ങും. ഒരു TV അവതാരകന്റെ കുംഭസാരം എന്നാകും ആത്മകഥയുടെ പേര്. 30 കൊല്ലത്തെ യാത്രക്കിടെ കണ്ട കൊട്ടാര വിപ്ലവങ്ങളും മാധ്യമ ഗൂഢാലോചനയും എല്ലാം തുറന്നെഴുതുമെന്ന് ശ്രീകണ്ഠൻ നായർ തന്നെ പറയുന്നു. എന്നാൽ എല്ലാം എഴുതാനാകുമോ എന്ന് ഉറപ്പില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാധ്യമരംഗത്തെ കള്ളനാണയങ്ങളെ തുറന്ന് കാണിക്കുന്നതാകും തന്റെ ആത്മകഥാ ബ്ലോഗ് എന്നാണ് ശ്രീകണ്ഠൻ നായർ പറയുന്നത്. സത്യമേ എഴുതുവെന്നും കൂട്ടിച്ചേർത്തു. ബ്ലോഗിൽ എഴുതുന്ന ആത്മകഥ പിന്നീട് പുസ്തക രൂപത്തിലാക്കുമെന്നും ശ്രീകണ്ഠൻ നായർ പറയുന്നുണ്ട്. സങ്കീർണതയുണ്ടാക്കല്ല തന്റെ ലക്ഷ്യം, മറിച്ച് കണ്ടുമുട്ടിയ കള്ളനാണയങ്ങളെ തുറന്നു കാണിക്കുകയാണ് എന്ന് തുറന്നടിച്ചു പറയുകയാണ് ശ്രീകണ്ഠൻ നായർ. ഒരു TV അവതാരകന്റെ കുംഭസാരം എന്ന ആത്മകഥ കേരള പിറവി ദിനത്തിൽ പുറത്തിറക്കാനാണ് ആരംഭം. ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയതെന്നും ശ്രീകണ്ഠൻ നായർ പറയുന്നു. 1984 നവംബർ 27 താൻ മാധ്യമ പ്രവർത്തനം തുടങ്ങിയത്. അതിനു മുൻപ് അച്ഛൻ റേഷൻ കടയിൽ കണക്കെഴുതാൻ ഇരുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഷോയിൽ ശ്രീകണ്ഠൻ നായർ പറഞ്ഞിരുന്നു. അന്ന് എല്ലാ സഹായവും ചെയ്ത വ്യക്തിയുടെ ചരമവാർത്തയും അവതരിപ്പിച്ചാണ് ജീവിത പ്രാരാബ്ദങ്ങൾ വിശദീകരിച്ചത്. അതിനുശേഷം നാടകീയമായാണ് മാധ്യമ ലോകത്തെ കള്ളനാണയങ്ങളെ തുറന്നു കാണിക്കാനുള്ള ആത്മകഥ പ്രഖ്യാപനം വരുന്നത്. ഇന്നത്തെ ഷോയിലും ശബരിമല ചെമ്പോല സംബന്ധിച്ച വിവാദങ്ങളെ കുറിച്ച് ശ്രീകണ്ഠൻ നായർ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ശബരിമലയിലെ ചെമ്പോല വിവാദം 24 ന്യൂസിനെ ചെറുതായൊന്നുമല്ല വെട്ടിലാക്കിയിരിക്കുന്നത്. വളരെയധികം വിവാദങ്ങളിൽ പെട്ട് ഉഴലുന്ന 24 ന്യൂസിന്റെ ഇമേജ് തിരിച്ചു പിടിക്കാൻ കൂടിയാണ് ശ്രീകണ്ഠൻ നായരുടെ ആത്മകഥ എഴുത്തെന്നാണ് സൂചന. ഈ ആത്മകഥയിൽ ആരെയൊക്കെയാണ് ശ്രീകണ്ഠൻ നായർ വലിച്ചുകീറാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏഷ്യാനെറ്റുമായുള്ള തുറന്ന യുദ്ധത്തിനിടയിലായതുകൊണ്ടും വിനു വിജോണിനെ പേരെടുത്ത് കടന്നാക്രമിക്കാൻ ശ്രീകണ്ഠൻ നായർക്ക് ഒരു മടിയും ഇല്ലാത്തതുകൊണ്ടും ഏഷ്യാനെറ്റും വിനു വിജോണും ശ്രീകണ്ഠൻ നായർ ആത്മകഥയിൽ എന്ത് തുറന്നെഴുതുമെന്ന ആശങ്കയിലായിരിക്കും. ശ്രീകണ്ഠൻ നായർ പറഞ്ഞ കള്ള നാണയങ്ങൾ ആരൊക്കെയായിരിക്കുമെന്നതിൽ പലർക്കും അസ്വസ്ഥതയുണ്ടാവാനും സാധ്യതയുണ്ട്. എന്തായാലും ഏത് ആത്മകഥ എഴുതിയാലും ഏത് കള്ളനാണയങ്ങളെ തുറന്നു കാട്ടിയാലും ശബരിമല ഭക്തരെ വഞ്ചിച്ച് വ്യാജരേഖ ഉണ്ടാക്കി കലാപത്തിന് ആഹ്വാനം ചെയ്ത 24 ന്യൂസിനും ശ്രീകണ്ഠൻ നായർക്കും അങ്ങനെ ഊരിപ്പോരാനാകില്ല എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.